എല്ലാവർക്കും അനൂപ്ഷ്യാദി വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം അടുത്ത പവലിയനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം. ഈ പുള്ളിക്കാരൻ റോബോട്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവും. പുള്ളിക്കാരൻ പറയുന്നത് മാസ്ക് വെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇതിലേ കൂടെ നടക്കുന്ന കാണാം. ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും പ്ലീസ് വെയർ യുവർ മാസ്ക്. മാസ്ക് ഇട്ടില്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ പുള്ളിക്കാരനെ നടക്കുന്നത്. എൻ്റെ പുറകെ വരുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പ്ലീസ് വെയർ യുവർ മാസ്ക്. ചേർന്ന് എൻ്റെ നെതർലാൻഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി നെതർലാൻഡ്സിലെ കാഴ്ചകള്. നമ്മളിപ്പോ ഈ പവലിയനിൽ കയറാനുള്ള ഒരു ക്യൂവിലാണ്. ഇത് കണ്ടോ, ഈ പവലിയൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ഫുള്ളി ഇങ്ങനെ തകര ഷീറ്റില്ലേ, തകര ഷീറ്റ് വെച്ചിട്ടാണ് ഈ പവലിയൻ ഇങ്ങനെ ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ നടക്കുമ്പോൾ തന്നെയും ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, തകര ഷീറ്റിൻ്റെ സൗണ്ട്, അത് നമുക്കിങ്ങനെ കേട്ട് കേട്ടാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്നാലും നമുക്ക് വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. തിരക്കുണ്ട്, വെയിറ്റിംഗ് ആണ്, വെയിറ്റ് ചെയ്യാം. നെതർലാൻഡ്സ് എന്ന ഈ രാജ്യം ഈ എക്സ്പോയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പവലിയൻ്റെ തീം എന്ന് പറയുന്നത് യൂണിറ്റിങ് വാട്ടർ എനർജി ഫുഡ് എന്നൊരു തീമിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു പവലിയൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിതേ ഇവിടെ എല്ലാവർക്കും കുട കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു വൈറ്റ് അംബ്രല്ല തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അവർ തന്നെ ആ കുടയും വാങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു തീമുണ്ടല്ലോ, യൂണിറ്റിങ് വാട്ടർ എനർജി ഫുഡ് എന്ന് പറയുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ബയോടേപ്പ് സംവിധാനത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഒരു 1-2 മിനിറ്റ് ഉണ്ടായിരുന്നു ആ വീഡിയോ. ബയോടേപ്പിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ആ വീഡിയോ ഫുള്ള് നമുക്ക് കാണിച്ചു തന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ആ ഒരു ബയോടേപ്പിലേക്കാണ്. കണ്ടാ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല, ഇതൊരു മഷ്റൂമിൻ്റെ ബയോടേപ്പാണ്. നമുക്ക് ആ ഒരു കുട ഈ ഒരു അംബ്രല്ല വെച്ച് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമുക്ക് ആ അംബ്രല്ലയുടെ യൂസ് എന്താണ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും കുറച്ച് ഡെസിഗ്നേറ്റഡ് പ്ലേസ് ഉണ്ട്, നമുക്ക് അവിടെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ ഇനി ബാക്കി വീഡിയോസിലേക്ക്. അവർ നമുക്ക് തന്ന ആ അംബ്രല്ല ഇപ്പോൾ ഒരു പ്രൊജക്ടറിൻ്റെ സ്ക്രീനായി മാറിയിരിക്കുകയാണ്. നമ്മളിനി ആ വീഡിയോസ് കാണാൻ പോകുന്നത് ഈ ഒരു അംബ്രല്ല വഴിയാണ്. ഈ ബയോടേപ്പിനെ കുറിച്ചും എങ്ങനെയാണ് ഈ ബയോടേപ്പ് വർക്ക് ചെയ്യുന്നതെന്നും ഒരു 0 കാർബൺ എമിഷനിൽ കൂടെ തന്നെ എങ്ങനെയാണ് വാട്ടർ, ഫുഡ്, എനർജി ഇതെല്ലാം വരുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോ, അതായത് നമുക്ക് ഈ അംബ്രല്ലയെ കൂടി തന്നെ നമുക്കത് കാണാൻ പറ്റും. അതാണ് അവർ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതൊരു വ്യത്യസ്തമായ രീതിയിൽ ഒരു അംബ്രല്ല നമുക്കൊരു സ്ക്രീനായിട്ട് മാറ്റിക്കൊണ്ട് അല്ലേ, എന്തൊക്കെയല്ലേ ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്നത്. നമുക്കിതേ നമ്മുടെ അംബ്രല്ല തന്നെ ഒരു സ്ക്രീനായി മാറിയിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്കൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലേ ഒരു കുടയിൽ നമുക്ക് ആ വീഡിയോസ് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. ബയോടേപ്പിനെ കുറിച്ചാണ് ഈ ഫുൾ വീഡിയോ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഡെസേർട്ടിലെ എയറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 800 ലിറ്റർ വെള്ളം താഴേക്ക് ഒഴുകുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു ഷോ, ഈ ബയോടേപ്പിനെ സംബന്ധിക്കുന്ന ഈ ഒരു ഷോ അവർ അവസാനിപ്പിക്കുന്നത്. അത്രയും നല്ല ഒരു അടിപൊളി ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഇനി നമുക്ക് പുറത്തേക്ക്. അവർ തന്ന ആ കുട നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, അതിവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ആ കുട ഞാൻ കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു അടിപൊളി കാഴ്ചയാണ്. ഇതായത് ഒരു കോൺ ഷേപ്പിലുള്ളൊരു ബയോടേപ്പ് തന്നെയാണ് ഇതും. ഒരു 9 മീറ്റർ പൊക്കത്തിലുള്ളൊരു ബയോടേപ്പ്, ഒരു ഹെർബൊക്കെയിലെ ഹെർബിൻ്റെയൊക്കെ ഒരു ബയോടേപ്പാണിത്. അതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞൊരു ഷോപ്പൊക്കെ ഉണ്ട്. അവിടുത്തെ നെതർലാൻഡ്സിലെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഈ പവലിയൻ നമുക്ക് ഇറങ്ങാം അല്ലേ. നെതർലാൻഡ്സിൻ്റെ അങ്ങനെ നമ്മൾ നെതർലാൻഡ്സിലെ കാഴ്ചകളും കണ്ടു. നെതർലാൻഡ്സിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൊള്ളാം അല്ലേ, ഒരു വ്യത്യസ്തമായിട്ട് ഒരു കുടയൊക്കെ ആയിട്ട് പോയാൽ നല്ലൊരു അടിപൊളി കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.